ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനാണ് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് NCERTയിൽ വന്നിരിക്കുന്ന നോൺ ടീച്ചിങ് പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. നിരവധി അവസരങ്ങളുണ്ട്. ഏകദേശം 65 തസ്തികളിലായിട്ട് 65 പോസ്റ്റുകളിലായിട്ട് ഇപ്പോൾ ഏകദേശം മൊത്തം ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികൾ 347 വേക്കൻസികളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. നമുക്കായാലും ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി NCERT നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് ഈ റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്നത്. നോൺ ടീച്ചിങ് പോസ്റ്റുകൾക്കാണ് ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. നോൺ ടീച്ചിങ് പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. ഇതിലേക്ക് ആദ്യം എക്സാം ഉണ്ടായിരിക്കും, അതിനുശേഷം നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഇൻ്റർവ്യൂ ആയിരിക്കും. ആ രീതിയിലായിരിക്കും ഇതിലേക്ക് നിയമനമൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിലേക്ക് ഓരോ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് സൂപ്പർ എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് മാക്സിമം 50 അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ട്. പ്രൊഡക്ഷൻ ഓഫീസർ 1, എഡിറ്റർ 4, ബിസിനസ് മാനേജർ ഏകദേശം നല്ല ശമ്പളമുണ്ട് ഇതിലേക്കൊക്കെ 1, ഫിലിം ഡയറക്ടർ 1, ഫിലിം പ്രൊഡ്യൂസർ 1, സീനിയർ എഞ്ചിനീയർ 1, അസിസ്റ്റൻറ്റ് പബ്ലിക് റിലേഷൻ ഓഫീസർ 1, അസിസ്റ്റൻറ്റ് പ്രൊഡക്ഷൻ ഓഫീസർ 2, അസിസ്റ്റൻറ്റ് എഡിറ്റർ 5, അസിസ്റ്റൻറ്റ് ബിസിനസ് മാനേജർ 2, അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് ഗ്രേഡ് 1, ടെക്നിക്കൽ ഓഫീസർ 1, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഗ്രേഡ് എ 6, ഓഡിയോ റേഡിയോ പ്രൊഡ്യൂസർ 1, ഫിലിം എഡിറ്റർ 1, പ്രൊഡക്ഷൻ മാനേജർ 1, സൗണ്ട് റെക്കോർഡിസ്റ്റ് ഗ്രേഡ് 1, ടി വി പ്രൊഡ്യൂസർ ഗ്രേഡ് 1, പിന്നീട് സ്റ്റോർ ഓഫീസർ 1, അസിസ്റ്റൻ്റ്. ഏറ്റവും കൂടുതൽ വേക്കൻസികൾ വന്നിരിക്കുന്ന അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്കാണ്. ഏകദേശം 34-800 ശമ്പളം ലഭിക്കാവുന്ന അസിസ്റ്റൻ്റ് ഒഴിവിലേക്ക് 46 വേക്കൻസി ഉണ്ട്. സീനിയർ അക്കൗണ്ടൻറ്റ് 2, ജൂനിയർ അക്കൗണ്ടൻറ്റ് 6, മാനേജർ NIE ഗസ്റ്റ് ഹൗസ് 1, പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റ് 5, എഡിറ്റോറിയൽ അസിസ്റ്റൻ്റ് 6, മാർക്കറ്റ് എക്സിക്യൂട്ടീവ് 4, ആർട്ടിസ്റ്റ് ഗ്രേഡ് 2 1, അസിസ്റ്റൻറ്റ് സ്റ്റോർ ഓഫീസർ 2, പ്രൊഫഷണൽ അസിസ്റ്റൻ്റ് 7. പിന്നീട് വന്നിരിക്കുന്ന ക്യാമറാമാൻ 6, എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് 7, ഫോട്ടോഗ്രാഫർ ഗ്രേഡ് 1, സ്ക്രിപ്റ്റ് റൈറ്റർ 1, സെറ്റ് ഡിസൈനർ 1, ടി വി പ്രൊഡ്യൂസർ ഗ്രേഡ് 2, പിന്നെ പ്രൂഫ് റീഡർ 5, സ്റ്റോർ കീപ്പർ ഗ്രേഡ് 1, സെമി പ്രൊഫഷണൽ അസിസ്റ്റൻ്റ് 8, ടെക്നീഷ്യൻസ് ഗ്രേഡ് 1 13, ഓഡിയോ റേഡിയോ പ്രൊഡ്യൂസർ ഗ്രേഡ് 3 4, ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റർ 1, ഗ്രാഫിക് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 1 2, ഫോട്ടോഗ്രാഫർ ഗ്രേഡ് 2 2, അതുപോലെ പ്രൊജക്ടനിസ്റ്റ് 1, ടി വി പ്രൊഡ്യൂസർ ഗ്രേഡ് 3 6, ഗ്രാഫിക് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 1, റിസപ്ഷനിസ്റ്റ് 1, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഗ്രേഡ് 3 1, അതുപോലെ ലാബ് അസിസ്റ്റൻറ്റ് 34 വേക്കൻസി ഉണ്ട്, സ്റ്റോർ കീപ്പർ 17 ഉണ്ട്, ഫിലിം അസിസ്റ്റൻറ്റ് 2, അതുപോലെ ടച്ച് ഗ്രേഡ് ലോഡിഷൻ ക്ലർക്ക് LD ക്ലർക്ക് ഒഴിവിലേക്ക് ഏകദേശം 84 അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കും LD ക്ലർക്ക് ലോഡിഷൻ ക്ലർക്ക് വിഭാഗത്തിലേക്കും 84 വേക്കൻസി അതിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഡാർക്ക് റൂം അസിസ്റ്റൻറ്റ് പിന്നെ ഇലക്ട്രീഷ്യൻ തുടങ്ങിയ ഒഴിവുകൾ മൊത്തം വരുന്നത് 215 ഒഴിവുകളാണ്. അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളാണുള്ളത്. ഇതിൽ ഏകദേശം ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ളത് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അസിസ്റ്റൻ്റ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് വന്ന ലോഡിഷൻ ക്ലർക്ക് വിഭാഗത്തിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഗ്രാജുവേഷനാണ് അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ലോഡിഷൻ ക്ലർക്ക് LD ക്ലർക്ക് വിഭാഗത്തിലേക്ക് ഏകദേശം 84 ഒഴിവുകളുണ്ട്. അതിലേക്ക് 84 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് +2 യോഗ്യത ഉണ്ടായിരുന്നു. പ്ലസ് അതിനോട് കൂടി നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്കില്ലും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് 35 വേർഡ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷും 30 വേർഡ് പെർ മിനിറ്റ് ഇൻ ഹിന്ദി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നാണ് പറഞ്ഞിരുന്നത്. ബാക്കിയുള്ള തസ്തികളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾ താഴെ ചെക്ക് ചെയ്ത് നോക്കുക.
മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഒരുപാട് ജോബ് അവസരങ്ങൾ ഇതിലുണ്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്. അത് നിങ്ങൾ ചെക്ക് ചെയ്യും. ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഡയറി ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക. നമുക്ക് അതിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.